ദൈവം വർദ്ധിപ്പിക്കും എന്നർത്ഥം വരുന്ന ജോസഫ് എന്ന നാമധേയം വഹിക്കുകയും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന ദൈവവചനപ്രകാരം ജീവിക്കുകയും ചെയ്ത വിശുദ്ധ യോസേഫ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആഴപ്പെടുമ്പോൾ, നീതിയോടെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ പനപോലെ വളർത്തുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നങ്ങളെ ദൈവസ്വരമായി സ്വീകരിക്കുകയും ദൈവിക പദ്ധതിക്ക് പ്രാധാന്യം നൽകുകയും അവ പൂർത്തീകരിക്കുവാനായി ദൈവത്തിന് തന്നെ തന്നെ പൂർണമായി സമർപ്പിക്കുകയും അപകട സന്ദർഭങ്ങളിൽ അസ്വസ്ഥനാകാതെ പ്രതിസന്ധികളിൽ പതരാതെ നീതിമാനായി ജീവിക്കുകയും ചെയ്ത വിശുദ്ധ യോസേഫ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയും ദൈവിക പദ്ധതികൾക്കായി നമ്മെ തന്നെ നാം വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗം നമ്മെ മാനിക്കുമെന്നതിന് മകുടോദാഹരണവുമാണ്. ലോകരക്ഷകനായ യേശുവിനെ സ്വീകരിച്ച് വളർത്തുന്നതിന് സ്വർഗം തന്നെ തിരഞ്ഞെടുത്തപ്പോൾ, ആ ദൈവഹിതത്തോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചപ്പോൾ ദൈവപുത്രൻ്റെ വളർത്തുപിതാവായി മാറുകയും അതിലൂടെ ജീവിതം ജീവിച്ചു തീർക്കുവാനുള്ളതല്ലെന്നും ദൈവത്തെ പ്രതി ത്യജിക്കുവാനുള്ളതാണെന്നും ദൈവനിയോഗങ്ങൾക്ക് മുൻപിൽ ഹൃദയം തുറക്കുന്നവന് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുമെങ്കിലും ദൈവം കൂടെയുണ്ടാകും എന്നുമുള്ള വലിയ സത്യം നമുക്കു മുൻപിൽ വരച്ചു കാട്ടുകയും ചെയ്യുന്നു. ദൈവസ്വരത്തിന് നിരന്തരം ശ്രദ്ധ നൽകിയ, ദൈവഹിതം നിവർത്തിക്കുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തിയ, ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കു മുൻപിലും സമചിത്തതയോടെ നിലകൊണ്ട വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ നിശബ്ദ സാന്നിധ്യം നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വെളിച്ചം പകരുകയും ഉരുകിത്തീരുമ്പോഴും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന മെഴുകുതിരി പോലെ ആകുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാ ജീവിത അന്തസ്സുകളിലുള്ളവർക്കും ഏത് ജീവിത സാഹചര്യങ്ങളിലുള്ളവർക്കും മാതൃകയും ശക്തനായ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ പ്രാർത്ഥന നമുക്കേവർക്കും കാവലും തുണയുമാകട്ടെ.